ഇന്നേ താരുവിൻ്റെ പിറന്നാളാണ്, ഏപ്രിൽ 4. അപ്പം സാധാരണ ഇവിടെ സച്ചൂട്ടിക്കാണെങ്കിൽ ചിക്കൻ ബിരിയാണിയാണ് വേണ്ടത്, അപ്പൂസിനും എനിക്കൊക്കെ സദ്യയാണ് വേണ്ടത്. അപ്പോൾ അവളോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും മാത്രം മതി. ചിക്കൻ കുട്ടിയാണ് ചേട്ടനെ പോലെ തന്നെ. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ ചിക്കൻ കൊണ്ട് ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഇന്നത്തെ സദ്യയിലെ വിഭവങ്ങളൊക്കെ എന്താണ്? ചിക്കനാണ്. താരുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങളുടെ കിടിലൻ ചിക്കൻ സദ്യ കാണുക അല്ലേ. എൻ്റെ വിചാരം ശരിക്കും ഈ കോഴിയുടെ കാല് കൊണ്ടാണ് ലോലിപ്പോപ്പ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ. അല്ല കേട്ടോ, ചിക്കൻ ലോലിപ്പോപ്പിന് നമ്മൾ ചെയ്യേണ്ടത് കോഴിയുടെ ചിറകാണ് ഇങ്ങോട്ട് ഉരിച്ചെടുക്കണത്. അപ്പോൾ രണ്ട് ചിറകിൽ നിന്ന് നമുക്ക് 4 പീസ് കിട്ടും. അപ്പോൾ 2 കോഴി ഞാനിവിടെ എടുത്തു. അപ്പോൾ 8 കഷ്ണം നമ്മൾ കിട്ടി. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം. ഇനി നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, സോയാ സോസ് 1/4 ടീസ്പൂൺ, മുട്ടയുടെ വെള്ള, ഉപ്പ് എല്ലാം കൂടെ കുഴച്ച് 1/2 മണിക്കൂർ വെക്കണം. ഇനി ഇത് വറുത്തെടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഓയിലിനെ കുറിച്ച് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മാത്രം ആണ് വെളിച്ചെണ്ണ എടുക്കുക. രണ്ട് വശവും തിരിച്ചും മറിച്ചുവിട്ട് നമുക്ക് വേവിക്കണം. അതേസമയം മറ്റൊരു ഉരുളിയിൽ ഈ വറുത്ത എണ്ണയിൽ നിന്നും തന്നെ കുറച്ച് കോരി എടുത്ത് നമുക്ക് മസാല ഉണ്ടാക്കാം. 4 ടേബിൾ സ്പൂൺ സബോള, 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് 1/3 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം 1 ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ട് വഴട്ടാം. നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടീസ്പൂണ്, ചില്ലി സോസ് 1 ടീസ്പൂണ്, സോയാ സോസ് 1/4 ടീസ്പൂണ്, പഞ്ചസാര 1 ടീസ്പൂണ്, ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂണ് എല്ലാം കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കാം. അവസാനമായി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഇളക്കാം. ക്യാപ്സിക്കം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂണും സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ബാഗ് 2 ടേബിൾ സ്പൂണും കൂടെ കൂട്ടി ഇളക്കി അങ്ങോട്ട് മറിക്കാം. വറുത്ത് കോരിയ ചിക്കൻ ഈ മസാലയിലേക്കിട്ട് ഇളക്കിയാൽ കിടിലൻ രുചിയുള്ള ചിക്കൻ ലോലിപ്പോപ്പ് റെഡിയാണ്. ഇനി നമുക്ക് സിമ്പിൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. പക്ഷെ വെറൈറ്റിയാണ് കേട്ടോ. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിങ്ങനെ എടുക്കാം. 1/2 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞങ്ങോട് ഒഴിക്കാം. മസാലകൾ ടപ്പോന്ന് അങ്ങ് പറഞ്ഞു പോവാം കേട്ടോ. കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്, കടലമാവ് 1 ടേബിൾ സ്പൂണ്, അരിപ്പൊടി 1/2 ടേബിൾ സ്പൂണ്, നമ്മൾ വറുത്ത് വെച്ച എണ്ണയിൽ നിന്നും 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. 1/2 മണിക്കൂർ വെക്കുക. അതിനുശേഷം എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരുക. അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാണ്. ഇനി തേങ്ങ ചേർക്കാതെയുള്ള ഒരു ചിക്കൻ തോരൻ നമുക്ക് ഉണ്ടാക്കാം. ആവശ്യമുള്ളവർക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങ ചേർക്കാം കേട്ടോ. ഉള്ളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ പെരുംജീരകം പൊട്ടിച്ച് കറിവേപ്പിലിട്ട് മൂപ്പിച്ച് 100 ഗ്രാം സബോള ഇട്ട് വഴറ്റി 50 ഗ്രാം ഇഞ്ചി 50 ഗ്രാം വെളുത്തുള്ളി ചേർത്ത് ഉപ്പിട്ട് വഴറ്റാം. ഇളം ബ്രൗൺ കളറാകുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂണ്, ചിക്കൻ മസാല 1 ടീസ്പൂണ്, പെരുംജീരക പൊടി 1/2 ടീസ്പൂൺ ഇട്ട് വഴറ്റിയ ശേഷം ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പൊടിയായി അരിഞ്ഞത് നമ്മൾ ഏകദേശം 300 ഗ്രാം കിട്ടിയിട്ടോ. ഇട്ട് ഇളക്കി മറിച്ച് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കണം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും, ഏകദേശം വേവായിണ്ടാവും. അപ്പോൾ കറിവേപ്പില കൂടെ ഇടാം. ഒന്നും കൂടെ വേവിച്ച് വെള്ളം അങ്ങോട്ട് പറ്റിച്ചെടുക്കണം. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ 2 ചിക്കൻ മുഴുവനായിട്ട് മേടിച്ചതിൽ അതിൻ്റെ ബ്രസ്റ്റും എടുത്തു, ചിറക് നമ്മൾ ഉപയോഗിച്ചു, ബാക്കി വന്ന എല്ലാം കൂടെ വെട്ടിക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 2 കിലോ ഉണ്ട്. ഇനി നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ് വെക്കുക. നമ്മൾ അജിലാണ് ചെയ്യുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളകുപൊടി 1 ടീസ്പൂണ്, ഉപ്പ് 1 ടീസ്പൂണ്, ചെറുനാരങ്ങ 1 മുറിയുടെ നീര് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 1/2 മണിക്കൂർ വെക്കുക. ഇനി നമ്മൾ ഉരുളി വെച്ച് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന അതേ എണ്ണ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. 5 പച്ചമുളക് നെടുകെ കീറിയിട്ട് ഒന്ന് വഴട്ടാം. 3 ടീസ്പൂൺ വെളുത്തുള്ളി, 3 ടീസ്പൂൺ ഇഞ്ചി, 10-16 ചെറിയ ഉള്ളി ചതച്ചത് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം സബോട 5 എണ്ണം കൂടി ഇട്ട് വഴറ്റി ഒരു ഇളം ബ്രൗൺ ആവണ വരെ വഴറ്റണം. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. 4 തക്കാളിയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നല്ല കുഴമ്പ് പരുവാകുമ്പം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് വഴറ്റാം. പച്ചമണം മാറുമ്പോൾ ഗരം മസാല 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, ഏലയ്ക്ക പൊടിച്ചത് 1/4 ടീസ്പൂണ്, പെരുംജീരക പൊടി 1 ടീസ്പൂണ്, എല്ലാം കൂടെ ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് കുഴമ്പ് പരുവാക്കാം. ഈ പരുവമാകുമ്പോൾ ചിക്കൻ ചേർത്ത് വഴറ്റാം. വേഗന ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഏകദേശം ദൈവം എന്ത് വന്നിട്ടുണ്ട്, എരിവ് നോക്കി ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കറിവേപ്പിലയോ മല്ലിയിലയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്തിളക്കാം. ഇതിൽ തോരനും ലോലിപ്പപ്പും ഫ്രൈയും അന്നമ്മയുടെ വകയാണ്. ഈ ചിക്കൻ കറി നമ്മുടെ അജിൽ കുട്ടനാണ് ഉണ്ടാക്കിയത് കേട്ടോ. അജിലിൻ്റെ പാചകത്തിൻ്റെ രുചി ഞാൻ അറിഞ്ഞതാണ്. രണ്ടുപേരും കൂടെ അമ്മേനെ ട്രാക്കറോടെയാണ് കേട്ടോ. ചിക്കൻ തോരൻ ഇന്ന് വരെ കഴിച്ചിട്ടും ഇല്ല, ഉണ്ടാക്കിയിട്ടില്ല. തിരുവനന്തപുരംകാരുടെ സ്പെഷ്യലാണ്. പക്ഷെ ഞാൻ അതുപോലെ നല്ല ഉണ്ടാക്കിയേക്കണം കേട്ടോ. ഷെഫ് രതീഷാണ് നമ്മളെ ചിക്കൻ ലോലിപ്പപ്പും ഇതും പറഞ്ഞു തന്നെ കേട്ടോ. അടിപൊളിയായിട്ട് വേണമെങ്കിൽ തേങ്ങ ഇടാന്ന് പറഞ്ഞു. അതിൽ തേങ്ങ ഇടാതെ ടേസ്റ്റ് എന്ന് സൂപ്പർ ആയിട്ട് ചോറിൽ വെച്ചിട്ട് സൂപ്പറാണ്. ചിക്കൻ തോരനെ 300 ഗ്രാം മതിയായിരുന്നു ചിക്കൻ. അപ്പം ബാക്കി വന്നതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ മസാലയിൽ പൊരിച്ചെടുത്ത ചിക്കൻ ഫ്രൈ അത് സൂപ്പർ ആയിട്ട് ഒന്നായിട്ട് ചോറിൻ്റെ കൂടെ വെച്ചൊന്നും തിന്നാം. കൊള്ളാം കേട്ടോ. ഒറിജിനൽ പരീക്ഷണമായിട്ടുള്ള
ചിക്കൻ ലോലിപ്പോപ്പ്. ഹോട്ടലിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ കാലയൊരു അലുമിനിയം ഫോയിൽ ഉണ്ടാവും, കുറച്ചൊരു സോസിൻ്റെ ഒരു കുത്തരം ഉണ്ടാവും. ഞാൻ കുറച്ച് കൂടുതൽ സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങാച്ചാറും ചിക്കൻ ചാറും. നിങ്ങളൊരു ചിക്കൻ സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ഈ ഇലയിൽ എന്തൊക്കെ വിളമ്പണം എന്നുള്ളത് എന്നൊക്കെ വെറുതെ തോന്നിയവർ പറയുന്നത് ശരിക്കും ഒറിജിനൽ റെസിപ്പീസും പറയാം. പറ്റുമെങ്കിൽ അതിൻ്റെ റെസിപ്പീസും കൂടെ ഷെയർ ചെയ്യണം കമൻറ്റിൽ. ഇവൾക്ക് ഭയങ്കര എരിവാന്ന് പറഞ്ഞു അല്ലേ, എല്ലാ എരിവായിരുന്നു. എന്നിട്ട് അവസാനം ഉഷാൻറ്റിയുടെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ടാണ് സെറ്റാക്കിയത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇഷ്ടമായ ഷെയർ ചെയ്യാം മതി. ഓക്കെ, ബൈ ബൈ.